നമുക്കിവിടെ ഹോളിഡേയാണ്. അപ്പോൾ ഒരു ദിവസം നന്നായിട്ട് ഉച്ചവരെ ഉറങ്ങാമെന്നുള്ള പ്ലാനിലിരിക്കുമായിരുന്നു. അപ്പോൾ രാവിലെ എന്തായാലും വന്ന് ഫിഷ് ടാങ്കുകളെല്ലാം ഒന്ന് നോക്കും. അപ്പോൾ ആ സമയത്താണ് വളരെ ആശ്ചര്യകരമായിട്ട്, വളരെ സങ്കടകരമായ കാര്യം നമ്മുടെ അരോണ ടാങ്കിൽ കാണുന്നത്. ഫിഷ് അരോണയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അർപ്പൈമ കംപ്ലീറ്റ് ആയിട്ട് സ്ലൈം ഡിസീസ് അടിച്ച പോലെ ഇരിക്കുകയാണ്. ശരീരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് സ്ലൈം ഒരു പൗഡറി ഫോമായി, കണ്ണൊക്കെ ക്ലൗഡി ആയി മാറിയിരിക്കുകയാണ്. എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഉടനെ തന്നെ വാട്ടർ ടെസ്റ്റ്, ഇപ്പോൾ എണീറ്റ് വന്ന ഉടനെ ചെയ്ത കാര്യം വാട്ടർ ടെസ്റ്റാണ്. നൈട്രേറ്റ് വളരെ കുറച്ചൊരു ലൈറ്റ് കളറേഷനുണ്ട്, എന്നാൽ നൈട്രൈറ്റും അമോണിയവും സീറോ ആണ്. പി എച്ച് കറക്റ്റാണ്, ടെമ്പറേച്ചർ കറക്റ്റാണ്. പിന്നെ എവിടെ നിന്ന് വന്നതെന്നറിയില്ല. ഇതാണ് പറയുന്നത്, ഈ ഫിഷ് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചീസ് കേക്ക് അല്ല. എപ്പോഴും എപ്പോഴൊക്കെയാണ് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരാനുള്ളതെന്ന് നമുക്ക് എന്താ പറയുക, സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല. ഇന്നലെ രാത്രി വരെ പ്രശ്നങ്ങളില്ലാതിരുന്ന ഫിഷ് ഇന്ന് രാവിലെ ആകുമ്പോഴേക്ക് ഈ ഒരു കണ്ടീഷനിലേക്കായി എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക എന്താണ്. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഇപ്പോൾ എൻ്റെ കയ്യിലാകെ ഒരു ഇത്രയും ടാങ്കുകളേ ഉള്ളൂ. അപ്പം നാട്ടിലൊക്കെ ഒരുപാട് ടാങ്കുകളും ഒരുപാട് ഫിഷും ഉള്ള നമ്മുടെ പാവം ഫാർമേഴ്സിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? എല്ലാ കണ്ടില്ലേ, ഫിഷിനെ കണ്ടില്ലേ, എല്ലാ ദിവസവും എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടാവും. നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോഴാണ് അറിയുന്നത്, ഓ ഇന്ന് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടോയെന്ന്. ഓരോ ദിവസവും പല പല പ്രശ്നങ്ങൾ, നമ്മൾ വിചാരിക്കാത്ത പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഇന്ന് എനിക്ക് പല പ്ലാനുകളായിരുന്നു, അവധി ദിവസമാണ്, അപ്പോൾ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ഇപ്പോൾ രാവിലെ തന്നെ ഇഷ്ടംപോലെ തലവേദനയായി, ഇനിയിപ്പോൾ ഈ ഫിഷിനെ ഇതിൽ നിന്ന് മാറ്റണം, ഇവനെ ഇതിൽ നിന്ന് പിടിച്ച് വേറെ ഒരു ബക്കറ്റിലോ വേറെ ടാങ്കിലോ ഇട്ട് ട്രീറ്റ് ചെയ്തേ പറ്റൂ. കാരണം നന്നായിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം, നല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ട്. അരോണക്ക് തൽക്കണ്ടില്ലേ അതിൻ്റെ, നോക്കൂ, അത് വേദന കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കളിക്കുന്നത്. അത് അതിന് നല്ല ഉണ്ടല്ലേ, നല്ല പെയിനുണ്ട്, കണ്ടില്ലേ, പോയി ഓരോ സ്ഥലത്ത് അടിക്കുവാണ് അതിന്. അതായത് അതിൻ്റെ ബാലൻസ് ഉണ്ട്, പക്ഷേ കണ്ണിൻ്റെ മേലെ ഒരു മൂടൽ പോലെ വന്നതുകൊണ്ട് അതിനെ മനസ്സിലാവുന്നില്ല. ഏത് സ്ഥലങ്ങൾ തന്നെ ശരിക്കും പിടുത്തം കിട്ടാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അവനെ പിടിച്ചൊരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു വലിയ ഇതിലേക്കോ മാറ്റിയേ പറ്റൂ. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ടാങ്ക് ക്ലീൻ ചെയ്തിരുന്നു, അതേതായാലും നന്നായി. അത് വേറെ ഉദ്ദേശത്തിലായിരുന്നു ക്ലീൻ ചെയ്തത്, ഇനിയിപ്പോൾ അത് നടക്കില്ല. അതിലേക്ക് അരോണയെ മാറ്റണം. എന്നിട്ട് ഈ ടാങ്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ 1000 ലിറ്ററും വെള്ളവും കളഞ്ഞിട്ട് ഈ ടാങ്ക് ഡ്രൈ ആക്കി മീഡിയമൊക്കെ എടുത്ത് ഉണക്കി അതിൻ്റെ കംപ്ലീറ്റ് സീറോന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥയും ടാങ്ക് സൈക്ലിങ്ങും കാര്യങ്ങളും എല്ലാം ആദ്യം മുതലേ ചെയ്യേണ്ടി വരും. കാരണം അതിലെല്ലാം സബ് ഫിൽട്രേഷൻ ആയതുകൊണ്ട് ഈ സ്ലൈം ഇതിൻ്റെ മേലെ നിന്ന് പൊടിഞ്ഞു പോവുകയാണ്. അപ്പോൾ ഒന്ന് സ്ലൈം കംപ്ലീറ്റ് ഇപ്പോൾ താഴോട്ട് പോയി കാണും, സ്ലൈം ഡിസീസ്. അപ്പോൾ ആ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സ്ലൈം ഡിസീസും കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് സ്ലൈം ഡിസീസൊന്നും നമ്മുടെ ടാങ്കിൽ വരേണ്ട കാര്യമില്ല, വരില്ല എന്നായിരുന്നു എൻ്റെയൊക്കെ ഒരു അഹങ്കാരം. അതിനിപ്പോൾ നല്ലൊരു മറുപടിയാണ് കിട്ടിയത്. കാരണം നമ്മൾ വാട്ടർ അത്രയും കൃത്യമായിട്ട് നോക്കുന്നതാണ്, ടെമ്പറേച്ചർ നോക്കുന്നുണ്ട്, പുതിയ ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ വരാനുള്ള ഒരു സാഹചര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ വരാനുള്ളത് വഴി തങ്ങില്ല എന്നാണല്ലോ, വന്നു. ഇനി നമ്മൾ അതിനെ അറ്റാക്ക് തന്നെ, നമ്മൾ അങ്ങോട്ട് ആക്രമിക്കുക തന്നെ. അതായിപ്പോൾ വേറെ മാർഗമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആരും എണീറ്റിട്ട് പോലും ഇല്ല. ഏതായാലും ഞാൻ ഇതിൻ്റെ പരിപാടികൾ തുടങ്ങട്ടെ, ക്യാമറ ഇവിടെ സെറ്റ് ചെയ്യാം, നിങ്ങൾക്കും കൂടെ കാണാം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്. കാരണം സന്തോഷമുള്ള കാര്യമാണെങ്കിലും സങ്കടമുള്ള കാര്യമാണെങ്കിലും നമുക്ക് നിങ്ങളുമായിട്ടല്ലേ ഷെയർ ചെയ്യാനുള്ളൂ. എന്ന് മാത്രമല്ല, ഇതുപോലുള്ള സഡനായിട്ട് ഇങ്ങനെ ഒരു ഡിസീസ് ഔട്ട്ബ്രേക്ക് ഒക്കെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അന്തം വിട്ടു പോകരുത്. പെട്ടെന്ന് കയറി ആക്ട് ചെയ്താലേ നടക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇതിനൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ അരവണക്കായിരിക്കും ഈ അസുഖം വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഫിഷിനെ കാണാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്, ഭയങ്കര സങ്കടമായ കാര്യം തന്നെയാണ്. പക്ഷേ എന്താ ചെയ്യുക, അസുഖം വന്നാൽ നമ്മൾ ചികിത്സിച്ചല്ലേ പറ്റൂ. അപ്പോൾ അത് ഫിഷ് കുറച്ച് വലിയ ഫിഷായതുകൊണ്ട് ഇങ്ങനെ എവിടെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ടാങ്കുകളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ആൾ പുറത്തേക്ക് ചാടും. അപ്പോൾ ഈ ഒരു ബക്കറ്റ് മാത്രമാണ് ഒരു പ്രതീക്ഷ. പക്ഷേ ബക്കറ്റിൻ്റെ താഴത്തെ വശം വീതി കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇതിനകത്തൊരു വലിയ ഹീറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്, വലിയൊരു പവർ ഹീറ്ററുണ്ട് എൻ്റെ കയ്യിൽ, 300 വാട്ട്സിൻ്റെ വലിയ ഹീറ്റർ. എന്നാൽ വെള്ളം നമുക്ക് പെട്ടെന്ന് കുറച്ചൊന്ന്, ഇപ്പം ഐസ് കോൾഡ് ആയിരിക്കുവാണ് പുറത്തല്ലേ ഉള്ളത്, അപ്പോൾ വെള്ളം പെട്ടെന്നൊന്ന് ചൂടായി കിട്ടിയതിന് ശേഷം സാധാരണ ഹീറ്റർ ഇട്ടാൽ മതി.
ഇതിപ്പോൾ ജെ ബി എല്ലിൻ്റെ വലിയ ഹീറ്ററാണ്, നല്ല തണുപ്പിലിരിക്കുവാണ്. അപ്പോൾ ഈ വെള്ളമൊന്ന് ഹീറ്റർ വർക്കാവുന്നുണ്ട്, അതിലേ ലൈറ്റ് എരിയുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം വെള്ളമൊന്ന് റെഡിയായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാറ്റി ഇതിനൊരു കവർ ഇട്ടിട്ട് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം, വേറെ മാർഗമില്ല. അപ്പോൾ ഈ ടാങ്കിൽ നിന്ന് ഫിഷിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒരു ഹാഫ് എങ്കിലും കളയണം. ഇപ്പോൾ ഹാഫ് എങ്കിലും വെള്ളം ഡിസ്കാർഡ് ചെയ്യണം, ഇല്ലെങ്കിൽ പുറത്തേക്ക് ജമ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ തനിച്ചേ ഉള്ളൂ, പുറത്ത് ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് ജമ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, പിടിച്ചിടാം. ബാക്ക് സൈഡിലാണ് ജമ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഫിഷിനെ മറന്നാൽ മതി, ഈ ടാങ്ക് അനക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, നോക്കാം എല്ലാം ശരിയാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഞാൻ ലൈറ്റ് ഇടാതെയാണ് കാണിക്കുന്നത്, കാരണം ലൈറ്റും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിന് സ്ട്രെസ് ഇനിയും കൂടേ ഉള്ളൂ. കണ്ടില്ലേ അതിൻ്റെ ബാലൻസ്? കണ്ണ് 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 നോക്കൂ, ക്ലൗഡിയായി ക്ലൗഡിയായി ആയിക്കഴിഞ്ഞു. ഇത് നമ്മുടെ ഇന്നലെ രാത്രി കണ്ട മീൻ തന്നെയാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നു. അപ്പോൾ നമുക്ക് പരമാവധി ഇവനെ രക്ഷപ്പെടുത്തി. കണ്ടില്ലേ അതിൻ്റെ സ്ലൈം അടർന്ന് വീഴുന്നതാണ് ഈ കാണുന്നത്, വേസ്റ്റല്ല, വേസ്റ്റ് പാർട്ടിക്കിൾസ് അല്ല, അതിൻ്റെ ശരീരത്തിൽ നിന്ന് പൊടിഞ്ഞു വരുന്നതാണ്, സ്ലൈം കോട്ട് പൊടിയുന്നതാണ്. ഇങ്ങനെ ഇത് ഇത്രയും പെട്ടെന്ന് സംഭവിച്ചു എന്നാണ്. ബാക്കിയെല്ലാം ഭാഗ്യം പോലെ ഇരിക്കും. നമുക്കേതായാലും കുറച്ച് സോൾട്ടും ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ആദ്യം നോക്കാം, മെഡിസിൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട്. API ബ്രാൻഡിൻ്റെ സൂപ്പർ ക്യൂർ എന്ന് പറഞ്ഞ മെഡിസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, API ആണ്. ഇത് കണ്ടില്ലേ, ഇത് ആഡ് സ്ലൈം കോട്ട് പ്രൊട്ടക്ഷൻ, സ്ലൈം കോട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഇക്കിന് വേണ്ടിയിട്ടുള്ളൊരു മെഡിസിനാണിത്. അപ്പോൾ സ്ലൈം കോട്ട് പ്രൊട്ടക്ഷൻ്റെ മെഡിസിനാണ് നമ്മളിതിന് യൂസ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ഇപ്പോൾ മെഡിസിൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കുറച്ച് സിവിയറായിപ്പോയി. ഒരു ദിവസം കൊണ്ടാണ് സിവിയറായത്, കണ്ടില്ലേ. ഇതിൻ്റെ ആ സൈഡിൽ, ബക്കറ്റിൻ്റെ സൈഡിലൊക്കെ അതിൻ്റെ സ്ലൈമിൻ്റെ അംശമാണ് വരുന്നത്, പൊടിഞ്ഞു വരുന്ന പോലെ. കിടക്കുന്ന കിടപ്പ് കണ്ടാൽ ഹൃദയം തകർന്നു പോകും. എന്താ ചെയ്യുക, എന്താ ചെയ്യുക, നമുക്ക് ശ്രമിക്കാം. ഇന്നലെ വരെ രാജകീയമായി ആ ടാങ്കിൽ കിടന്ന ഓടിക്കളിച്ചവനാണ് ഇന്നിപ്പോൾ ബക്കറ്റിനകത്ത് കിടക്കുന്നത്. മനുഷ്യന്മാരുടെ കാര്യം പോലെ തന്നെ ഫിഷിൻ്റെ കാര്യം എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. Thank you.
അരപ്പയമയെ ഐ സി യുവിൽ അഡ്മിറ്റ് ചെയ്തു. ഇനി ട്രീറ്റ്മെൻറ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നമ്മുടെ എല്ലാവരുടെയുമായ ഈ അരപ്പയമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ അരവണയെ ടാങ്ക് മാറ്റിയിട്ടു. ഇനി സഡൻലി അരവണക്കും ഇതുപോലെ വല്ല ഡിസീസും വരുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഇതിൻ്റെ ഓൾറെഡി അതിന് പകർന്നു കാണും. ഓൾറെഡി അത് ആ വെള്ളത്തിലാണ് ഇരുന്നത്. ഭാഗ്യം പോലെ ഇരിക്കും. അതിന് നമ്മളിപ്പോൾ സോൾട്ടും അതുപോലെ കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ ആ ടാങ്കിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മളിപ്പോൾ അതിലേക്ക് മാറ്റിയത്. അരവണ പൊതുവേ കുറച്ച് ഹാർഡിയായിട്ടുള്ള ഫിഷാണ്. അതുകൊണ്ട് അസുഖം വരില്ല എന്ന് വിചാരിക്കാം. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. ഇന്നലെ ഫുഡ് കൊടുത്തപ്പോൾ ഇന്നലെയും മെനിഞ്ഞാന്നും കഴിച്ചില്ലായിരുന്നു. അപ്പം തന്നെ എനിക്കൊരു ഡേഞ്ചർ സ്മെല് ചെയ്തതാണ്. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്ത് ചെയ്യാം, അപ്ഡേറ്റ്സ് ഞാൻ വഴി അറിയിക്കാം. ഓക്കെ.